ടോമിന്റെ ഒരു രൂപമൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഹൈറ്റും പൊക്കവും തൊടി എന്താണെങ്കിലും ഒരു കരാട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും മാർഷൽ ആർട്സ് പഠിച്ചിട്ടുണ്ടാവുന്നൊക്കെ ആൾക്കാർക്ക് തോന്നും. ഇതില് ബ്ലൂ ബെൽറ്റ് വരെ എടുത്താണെന്ന് എനിക്കറിയാം. എന്താ പകുതി വഴിക്കിട്ടൊരു ഓടിപ്പോയത്? ഞാൻ ഒന്നും ഒന്നിലും ഒരു ബ്രൈറ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നില്ല. ഇപ്പോൾ കീബോർഡ് പഠിക്കാൻ പോയി, ഗിറ്റാർ പഠിക്കാൻ പോയി, കരാട്ടെ പഠിക്കാൻ പോയി, എല്ലാം പഠിക്കാൻ പോയിട്ട് പൂർത്തിയാക്കേണ്ടി വരും. അപ്പോൾ വീട്ടിൽ തന്നെ പറഞ്ഞു തുടങ്ങി സ്കേറ്റിംഗ്, റോളർ സ്കേറ്റ്സിനും ഉണ്ട്, ഇതെല്ലാം എന്ത് പറഞ്ഞാലും വീട്ടിൽ ചേർക്കുന്നുണ്ട്, പക്ഷെ ഒന്നും പൂർത്തിയാക്കൂല. പക്ഷെ അത് പൂർത്തിയാക്കാതിരുന്നത് നന്നായിരുന്നു എനിക്കിപ്പോൾ തോന്നണം. കാരണം അല്ലെങ്കിൽ ഇപ്പോൾ കരാട്ടയുടെയൊക്കെ മാഷായിരുന്നു ഇതൊക്കെ ഇട്ടിട്ട്. ബ്രൈറ്റ് അല്ല എന്ന് പറയരുത്, കാരണം എനിക്ക് വന്ന ആൽബർട്ട്സിൽ പഠിച്ചു, അതിനുശേഷം LLB എടുത്തു. ഞാൻ വായിച്ചിട്ടുണ്ട് എനിക്കൊന്ന് കിൻഡർ ഗാർഡനിൽ ഒരുമിച്ച് ഇല്ല, കംപ്ലീറ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ അത് മാത്രമാണ് എനിക്ക് പൂർത്തിയാക്കണം, ഒരു 4-5 പേപ്പറേ ഉള്ളൂ. ഓക്കെ, നമ്മളെന്താ പഠിക്കണമെങ്കിൽ ഒരു മാസം മാറണം. ഒരു മാസം മാറി കഴിഞ്ഞാൽ ആഴ്ചയിൽ 4 നടന്മാരെ വെച്ച് ഇറങ്ങണം നമ്മൾ ഫീൽഡ് ഔട്ടായി. വക്കീലാക്കണമെന്നായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം, പക്ഷെ ഞാൻ ജഡ്ജായി, മിമിക്രിക്കാരെ വിധിക്കുന്ന ജഡ്ജായി. ഞാൻ എൻ്റെ ഫാദറിൻ്റെ അടുത്ത് എപ്പോഴും പറയാറുണ്ട്, അപ്പൻ എന്നെ ഒരു വക്കീലാക്കണമെന്നല്ല ആഗ്രഹിച്ചത്, ഞാൻ ജഡ്ജി ആയില്ലേ എന്ന് പറയുമ്പോൾ പുള്ളി വളർന്നു പറയും. HMT എൻ്റെ ഫാദറിൻ്റെ സ്ഥാപനം, ഇവിടെയാണ് ഞാൻ ആദ്യമായിട്ട് മിമിക്രി കളിക്കാൻ 100 രൂപ ആദ്യമായിട്ട് കിട്ടിയത്, ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ്. അപ്പോൾ ഫാദറാണ് ആദ്യത്തെ പ്രോഗ്രാം പിടിച്ചു തന്നത്. പക്ഷേ ഇങ്ങനെ വഴിതെറ്റിപ്പോന്ന് വിചാരിച്ചില്ല, പുള്ളി ഒരു തമാശയ്ക്ക് വേണ്ടി മേടിച്ചു തന്നാണ്. അന്ന് അവിടെ ചെയ്തു കഴിഞ്ഞപ്പോൾ തോന്നി ആ ഇതായിട്ട് നമുക്ക് മുന്നോട്ട് പോകാമല്ലോ. 100-ൻ്റെ നോട്ട് എന്ന് പറഞ്ഞ് ആദ്യമായിട്ട് കിട്ടുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ ടിനി നല്ലൊരു പാട്ടുകാരനും കൂടിയാണെന്നുള്ളത് ഞാൻ അറിഞ്ഞു. ഇപ്പോൾ ജനങ്ങളും അറിഞ്ഞു അല്ലെ, മംഗ്ലേഷിൽ കൂടെ ഒരു റാപ്പ് പാടിയോ റേപ്പാണോ എന്നറിയില്ല, അതാണ് എനിക്ക് ചെറിയൊരു സംശയം. എന്താണ് അത് ഉദ്ദേശം, എന്താണ് ഇതുപോലെ തന്നെ നമുക്ക് എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് ബാൻഡൊക്കെ ഉണ്ടായിരുന്നു ഹോട്ടലിലൊക്കെ, അതും ഇതുപോലെ തന്നെ രാത്രി 1 മണി 2 മണി കഴിഞ്ഞാൽ വീട്ടിലെത്തുന്നത്, എന്തിലേക്ക് പോയാലും ഇതുപോലെ തന്നെ വഴിതെറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് അത് ഇടക്ക് വെച്ച് നിർത്തി, എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ തലയിലെഴുത്ത് അങ്ങനെയാണ്. രാത്രി വരുന്നു, രാത്രി പകൽ കിടന്നുറക്കും. അപ്പം അതും ഒരു നമ്മുടെ ഒരു സാധാരണ ജീവിതത്തിൽ ചേരുന്നതല്ല. ഞാനാണെങ്കിൽ ഒറ്റ മോനാണ്, ഒരു അനിയത്തി മാത്രമേ ഉള്ളൂ, ഭയങ്കര പ്രതീക്ഷ, ഭയങ്കര പ്രതീക്ഷ. അപ്പം ഇപ്പോഴും ഉണ്ടോ അവർ താഴ്ത്തി വെച്ചോ? വേണ്ടാത്ത പ്രതീക്ഷ. പുള്ളി ഞാൻ ലോന് ചേർന്നപ്പോൾ തന്നെ വീട്ടിൽ ബോർഡ് വെച്ച് അഡ്വക്കേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ അതിപ്പോഴും ഇപ്പം പുള്ളി ഇങ്ങനെ ആലോ ഇങ്ങനെ ഇരിക്കും. സിസ്റ്റർ ഡോക്ടറാക്കണമെന്ന് വിചാരിച്ചു, സിസ്റ്റർ പഠിച്ച് ഡോക്ടറായി. എൻ്റെ ഒരു അക്കാഡമിക് ഫാമിലിയാണ്, ഫാദർ എഞ്ചിനീയറാണ്. അപ്പോൾ അങ്ങനെ വരണം എന്നുള്ള പുള്ളി ഇപ്പോഴും നിരാശനാണ്. ഇങ്ങനെയൊക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നാലും ശേ പിന്നെ എന്നാലും ഇങ്ങനെ ആയിപ്പോയില്ല, ഏതാണ്ട് വലിയ അപകടം പറ്റി. പാട്ട് ശരിക്കും എൻ്റെ അമ്മയുടെ ഫാമിലി ഒരു മ്യൂസിക്കലാണ്, കാരണം ബേണി ഇഗ്നീഷ്യസ് ഫസ്റ്റ് കസിൻസാണ്. അവരെന്നെ പാടിച്ചിട്ടുണ്ടത് ഉല്ലാസപ്പൂങ്കാറ്റ് എന്ന് പറഞ്ഞൊരു പടത്തിൽ തിലകഞ്ചേട്ടൻ്റെ ശബ്ദം അനുകരിച്ചിട്ട്, കണ്ണു തുറന്നാൽ കാണാം ഒരു മന്മഥനല്ലോ ഞാൻ എന്ന് പറഞ്ഞിട്ട് ദിലീപേട്ടൻ്റെ പടം ആയിരുന്നത്, അതിൽ എന്നെ പാടിച്ചിരുന്നു. അതിനുശേഷം പിന്നെ ആലിബാബയും 6.5 കള്ളന്മാരും എന്ന് പറഞ്ഞ പടത്തിൽ ചെറുതായിട്ട് ഞാനിങ്ങനെ പാടിയിരുന്നു, അത് ചിത്രായിയറായിട്ട് ചേർന്നിട്ട്. പിന്നെ ഈ ഗോപി സുന്ദർ ഈ പടം വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഒരു ഡയറക്ടർ വിളിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെ പാടാൻ പറ്റൂട്ടോ ഇനി, നമ്മളൊന്നും പറ്റില്ല എന്ന് പറയാറില്ല, എല്ലാം ഏറ്റെടുക്കാറുണ്ട്. പറ്റാവുന്നതാണ് പരമാവധി, നമുക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ ഏറ്റെടുക്കും, ഞാൻ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഗോപി സുന്ദറാണെങ്കിൽ ഏത് പൊട്ടനെയും വെച്ച് പഠിക്കാൻ പറ്റും, ഞാൻ പൊട്ടനാന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത്, അല്ല അതിനുള്ള കഴിവുണ്ടാവുക എന്നുള്ളതാണ്. അങ്ങനെ പോയി ട്രൈ ചെയ്യാൻ പറഞ്ഞ് പാടി, പെട്ടെന്നാണ് പാടി. പാട്ടെന്നൊന്നും പറയാൻ പറ്റില്ല, എന്തോ പറഞ്ഞ്. അപ്പോൾ എൻ്റെ അടുത്ത് ഡയറക്ടർ പറഞ്ഞേക്കണത് ഇതുപോലുള്ള ഷോ വരുമ്പോൾ പോയി പാടരുത്, കാരണം ഇനി വരാവുന്ന ഓഡിയൻസ് ഇല്ലാണ്ടായി പോകുന്നു സിനിമയ്ക്ക്. അപ്പം അതുകൊണ്ട് അടുത്ത ക്വസ്റ്റ്യൻ അതായിരിക്കും എന്നറിയാം, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പാടില്ല. പക്ഷെ അതൊരു ടിപ്പിക്കൽ കൊച്ചി സ്റ്റൈലിലാണ്, കൊച്ചി ഭാഷകളുണ്ട്, ഭാഷാ ശൈലികളുണ്ട്, ഒരു അവരുടെ ഡയലക്റ്റ്. ഞാൻ കൊച്ചിയാണെങ്കിൽ എറണാകുളത്ത് നിന്ന് ഇതല്ല, ഇപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന തോപ്പമ്പടിയിൽ മിയാറി താത്തിരി വീട്ടിൽ പോയിട്ട് നല്ല ചൂടുള്ള ചാറും കൂട്ടി ഷാറും തിന്നിട്ട് മൂവാറും കഴിയപ്പോൾ സമയം എത്രയെന്ന് അറിയാമോ, ഇതാണ് അവിടുത്തെ ഒരു ടിപ്പിക്കൽ അവിടുത്തെ സ്റ്റൈൽ. അപ്പോൾ അത് വെച്ചിട്ട് പറയാൻ പറഞ്ഞു ഗോവിന്ദർ പറയാൻ പറഞ്ഞു. പിന്നെ ടെക്നോളജി ഉണ്ടെങ്കിൽ ആർക്കും പാടാം. ഇംഗ്ലീഷ് നമുക്ക് വെച്ചാലേ മംഗ്ലീഷ് ആണെങ്കിൽ പിന്നെ
അമ്മയെ എത്രയെന്ന് അറിയാമോ. ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ലാങ് ഏതാണ്? എനിക്കിഷ്ടം തൃശ്ശൂർ ഭാഷയാണ്. കാരണം ഭയങ്കര സിംപ്ലിസിറ്റിയാണ് അതിന്. ഞാൻ ഒരു പ്രാവശ്യം തിരുവനന്തപുരത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഫുൾ സ്ലീവ് ഷർട്ടൊക്കെ ഇട്ട് ഒരാൾ ബ്രേസ്ലെറ്റ് ഒക്കെ ഇട്ടിട്ട് ഒരു വലിയ സൂട്ട് കേസൊക്കെ പിടിച്ച് വെക്കുകയാണ്. അപ്പം ഞാൻ ഇയാളടുത്ത് ഇങ്ങനെ ചോദിക്കും, ട്രെയിൻ പോയാന്നുള്ളത് ചോദിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു, മംഗള ഒരു ജാതി ഇഷ്ടമാ, ഒരു ടൈമിന് വരും, ഒരു ടൈമിന് പോവും, എന്തൊട്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് അങ്ങനെ ചിരിച്ചു. കാരണം നമുക്ക് അത്രയും ജാടായിട്ട് നിൽക്കുന്ന ഒരാളുടെ ജാട പോകുന്നത് ആ ഭാഷയിലാണ്. പക്ഷേ ആക്ടിങ്ങിൽ വരുമ്പോൾ സെൻറ്റിമെൻറ്റ്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഈ തൃശ്ശൂർ ഭാഷയിൽ. ഞാൻ എന്തൊട്ട് ചെയ്യണേ, എൻ്റെ അമ്മ മരിച്ചെടുക്കണേ എന്ന് പറഞ്ഞാൽ ചിരി. പക്ഷേ ഗ്രോണി ചിരിക്കണം. അപ്പം ഇതെങ്ങനെ ബാലൻസ് ചെയ്യുന്ന അറിയില്ല. പക്ഷെ പ്രാഞ്ചിയായിട്ടല്ലാതെ മമ്മൂക്ക ഒരു ബിറ്റ് അത് കറക്റ്റ് തൃശ്ശൂർ ഭാഷയിൽ സെൻറ്റിമെൻറ്റ്സ് പറഞ്ഞു.